മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ടാണ് എന്ന് വ്യക്തമായി ആയത്ത് കൊടുത്ത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ പഠിപ്പിക്കുന്നു. ഈ ഹദീസിന്റെ ഈ ബാബിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അവിടെ എടുത്തുദ്ധരിക്കുന്നത് കാണാം. ഒരായത്ത് എന്താണത്? വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിന. ഈ ആയത്ത് എവിടെയാ ഉള്ളത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള ഗ്രന്ഥമിറക്കിയിട്ടുണ്ട്. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. ആ മൂസാ നബിയെ കണ്ടുമുട്ടിയത് സംശയിക്കേണ്ട നബിയെ. മൂസാ നബിയെ കണ്ടുമുട്ടോ മൗലവിക്ക് വലിയ സംശയമാണ്. മരിച്ചവർ എണീറ്റ് വരുമോ മൗലവിന്റെ സംശയമാണ്. സംശയിക്കേണ്ട നബിയെ. ഹുസൈൻ സലഫി ദാദാവർത്ത് വരുമെന്ന് അള്ളാഹ്ക്കറിയാമല്ലോ. അതുകൊണ്ട് ഹുസൈൻ സലഫി കാര്യമായിട്ട് ഇവിടുന്ന് വെല്ലുവിളിച്ചൊരു വെല്ലുവിളിയുണ്ട്. എന്താ വെല്ലുവിളി എന്നറിയോ? ഒപ്പം ചോദിക്കുന്നത് ഖബർ എണീറ്റ് വരുമോ, അതിന് സനദുണ്ടോ മുസ്ലിയാരെ? ഖുർആനിന് സനദ് വേണോ മൗലവി? ഖുർആനിൽ അല്ല പറയുന്നു ബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കേണ്ട നബിയെ. മൂസാ നബിയെ രണ്ട് നിലക്ക് കണ്ടുമുട്ടിയിട്ടില്ലേ? ഇല്ലേ മൗലവി പറയില്ലേ? മൂസാ നബി ഖബർ നിസ്കരിക്കുന്നത് റസൂലുള്ള കണ്ടിട്ടില്ലേ? പിന്നെ ഭൂമിയിൽ തന്നെ അമ്പിയാക്കൾ എഴുന്നേറ്റ് വന്നിട്ടും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കാരം നിർവഹിച്ചിട്ടില്ലേ? ഇല്ലേ മൗലവി ഇല്ലേ? ഇനിയും ചോദിക്കട്ടെ. അതെ, ആ മൂസാ നബിയെ തന്നെ ആറാമത്തെ ആകാശത്തിൽ വെച്ച് കണ്ടിട്ടില്ലേ? ആ മൂസാ നബി സഹായിച്ചിട്ടില്ലേ? ഇല്ലേ മൗലവി ഇല്ലേ? പറയൂ മൗലവി പറയൂ. ഇത് കരയുദ്ധമാണേ മൗലവി, അങ്ങനെയൊന്നും വിടാൻ പറ്റൂല. പത്ത് മാസം കൊണ്ട് എഴുന്നേറ്റ് വന്നാ പോരാ? ചോദിക്കുന്നതിന്റെ മറുപടി പറയണം. മൂസാ നബി ആറാമത്തെ ആകാശത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ലേ? മൂസാ നബിയെ എവിടെയായിരുന്നു മറവ് ചെയ്തത് മൗലവി? മൂസാ നബി ആകാശത്തിൽ മറവ് ചെയ്തിരുന്നോ മൗലവി? എനിക്ക് ചോദിക്കട്ടെ. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 50 നേരത്തെ നിസ്കാരം ചുരുക്കിത്തരാൻ വേണ്ടി ഓ നബിയെ തങ്ങൾ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് നബിയെ സഹായിച്ചിട്ടില്ലേ? ഈ സമുദായത്തെ സഹായിച്ചിട്ടില്ലേ? ആ 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കിയിട്ട് കിട്ടിയത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹായം കൊണ്ടല്ലേ? നിഷേധിക്കാൻ കഴിയോ മൗലൈമാരെ? നന്ദിയുണ്ടോ നന്ദിയുണ്ടോ നന്ദിയുണ്ടോ? മൂസാ നബിയോട് നന്ദിയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുജാഹിദാകാൻ കഴിയൂല, സലഫിയാകാൻ കഴിയൂല. മൂസാ നബിയോട് നന്ദിയുണ്ടെങ്കിൽ ഇത്ര വലിയ ഉപകാരം ചെയ്ത മൂസാ നബിയെ നിങ്ങൾ എന്തിനേ നിങ്ങൾ നിഷേധിക്കാൻ പോകുന്നു? എന്തിന് നിങ്ങൾ അള്ളാഹന്റെ ദീനെ നിഷേധിക്കാൻ പോകുന്നു? ഇരിക്കട്ടെ, വലഖദ് ആതൈന മൂസൽ കിതാബ ഫലാതകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ. ഇസ്രായീലിനെ, ബനു ഇസ്രായീലിനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയായിട്ടാണ് മുഹമ്മദിന് മൂസാ നബി അല്ല പറഞ്ഞേച്ചത്. ഇത് പറഞ്ഞിട്ട് അല്ല പറയാണ് വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. നമ്മുടെ ഉത്തരവ് പ്രകാരം, അത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ലോകത്തെന്ത് നടക്കുന്നുണ്ടെങ്കിലും ഉണ്ടാകണം എന്ന് പഠിച്ചവന്റെ ഉത്തരവുണ്ട്, അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശപ്രകാരം, അള്ളാഹുവിന്റെ തൗഫീഖ് പ്രകാരം, അല്ല കഴിവ് കൊടുക്കുന്നതനുസരിച്ച്, അതാ യഹ്ദൂന ബിഅംരിന, മറ്റുള്ള ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഇമാമീങ്ങളെ ഇമാമീങ്ങളെ ആ മൂസാ നബിയുടെ സമുദായത്തിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെ സമുദായത്തിൽ ആദ്യകാലത്ത് ഇമാമീങ്ങളുണ്ട്. ആ ഇമാമീങ്ങൾ സന്മാർഗത്തിലേക്ക് നയിച്ചവരാണ്. എന്നാൽ പിൽക്കാലത്ത് ഗ്രന്ഥങ്ങൾ തിരിമറി നടത്തുന്ന കക്ഷികൾ വന്നിട്ടാണ് മൂസാ നബിയുടെ ജനങ്ങളെ വഴിപരപ്പിച്ചു കളഞ്ഞത്. എന്നാൽ മുസ്ലിമീങ്ങളെ ഇമാമീങ്ങൾ വഴിപരപ്പിച്ചിട്ടില്ല. അവർക്കല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അവർ നമ്മളെ തൗഫീഖ് കൊണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരായിരുന്നു. ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുഫസ്സിരീങ്ങളിൽപ്പെട്ട ഇമാം തബരി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി എടുത്ത് പറയുകയാണ്. റജ്ജഹ തബരി അന്നഹും സഅലു അൻ യകൂനൂ ലിൽ മുത്തഖീന അയ്മതൻ. മഹാന്മാരായ ഇമാമിങ്ങള് ഔലിയാക്കള് അവരല്ലാനോട് ചോദിക്കുന്നത് അയ്യക്കൂനൂലിൽ മുത്തഖീന അയ്മതൻ, മുത്തഖീങ്ങൾക്ക് അവരെ ഇമാമാക്കി കൊടുക്കണം എന്നാണ്.
മുത്തഖീങ്ങൾക്ക് അവരെ ഇമാമാക്കി കൊടുക്കണമെന്നാണ്. വലം യസ്അലു അൻ യജാലൽ മുത്തഖീന ലഹും അയിമ്മ, വെറും മുത്തഖിയായതുകൊണ്ട് ഇമാമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവര് മുത്തഖീങ്ങളെ ഞങ്ങൾക്ക് ഇമാമാക്കണം എന്നല്ല പറയുന്നത്, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് മുത്തഖിക്കും ഇമാമ് വേണം, മുത്തഖിയാകണോ ഇമാമ് വേണം? ഇമാമ് വേണം. വെറും മുത്തഖിയായതുകൊണ്ട് ഇമാമാകൂല. അപ്പോൾ മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട അലിമീങ്ങൾ, ശംസുൽ മാഖുതുബിത്തങ്ങൾ മുത്തഖീങ്ങളെ കൂട്ടത്തിലാണ്, നമ്മളെ മുൻഗാമികളായ ഇമാമീങ്ങളൊക്കെ മുത്തഖീങ്ങളെ കൂട്ടത്തിലാണ്, നമ്മളെ ഉസ്താദുമാര് മുത്തഖീങ്ങളെ കൂട്ടത്തിലാണ്. വജഅൽനാലിൽ മുത്തഖീന ഇമാമാ, ഔലിയാക്കളായ മഹാന്മാരെ പ്രാർത്ഥന, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം അല്ലാഹ്. ഇമാം തബരി തങ്ങളുടെ വിശദീകരണമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാമീങ്ങൾ അവരെ പിന്തുടരുന്നവരാണ് മുത്തഖീങ്ങൾ. മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ ഉപകരിക്കുന്നതെന്ന് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹ് പറയുന്നു. അല്ലാഹ് പറയുന്നതിന് സനദ് വേണോ മൗലവിയേ? മൗലവി സനദ് ചോദിക്കുന്നുണ്ട്, നല്ല സനദ് ചോദ്യമാണ്. ഖുർആനിന് സനദ് വേണോ മൗലവിയേ? തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ട ഖുർആനിന് സനദ് ചോദിക്കുന്ന നിങ്ങളെപ്പോലെ വിവരമില്ലാത്തൊരു കക്ഷിയെ ഈ സമുദായത്തിൽ കാണാൻ പറ്റുമോ? ഇത് ഖുർആൻ പഠിപ്പിച്ചല്ലേ മൗലവിയേ, മുത്തഖീകൾക്ക് ഇമാമ് വേണം. ഞങ്ങളെ ഇമാമീങ്ങളാണ് നേരത്തെ ഞാനിവിടെ എണ്ണിയ ഇമാമീങ്ങൾ. ഇനി നിങ്ങളെ ഇമാമീങ്ങളെ ഞങ്ങൾക്കൊന്നറിയണമെന്നുണ്ട്. ഞങ്ങൾ തഖ്വയുടെ പാതയിലാണ്, നിങ്ങൾ വലാലത്തിന്റെ പാതയിലാണ്. സംശയമില്ല നിങ്ങൾ യഹൂദികളെ വലയിൽ പെട്ടതാണ്, ഞങ്ങൾ ഇമാമീങ്ങളെ മാർഗത്തിലാണ്. സംശയമില്ല. ഇൻഷാ അല്ലാഹ് പഠിച്ചവന്റെ കോടതിയിലും പറയും മൗലവി. വളരെ നല്ല ആണത്തത്തോടെയാണ് ഇതിപ്പൊ പറയുന്നത്, ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടാ പറയുന്നത്. ശരിക്കാലോചിച്ചോ, മൗലൈമാരെ ദുർവ്യാഖ്യാനത്തിൽ പെട്ടുപോകുന്ന സർവജനങ്ങളും ആലോചിച്ചോ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പരിപാടി മുജാഹിദീങ്ങൾക്ക് വലിയ വലിയ മുതലാളിമാര് സക്കാത്തിന്റെ പൈസ എടുത്തിട്ട് മൈക്കിന് കൊടുക്കും. അതുപോലെ തന്നെ അവര് ഞാൻ മുമ്പിലൂടെ വായിച്ചിട്ടുണ്ട്, ബാങ്കിൽ സക്കാത്തിന്റെ പൈസ കൊണ്ടുപോയിട്ട് പലിശ വാങ്ങും. അങ്ങനെയൊക്കെ അവർക്ക് മൈക്കിന് വാടക കൊടുക്കാൻ കഴിയും, കസേരന്റെ വാടക കൊടുക്കാൻ കഴിയും, സ്റ്റേജ് കൊടുക്കാൻ കഴിയും. നമ്മളെ കൊണ്ടത് കഴിയൂല. ഞാനിവിടെ മുമ്പ് വായിച്ചിട്ടുണ്ട്, തെളിവ് പറഞ്ഞിട്ടുണ്ട്, സംശയമില്ല. ഇനി വേർക്കെങ്കിലും വേണമെങ്കിൽ എപ്പോഴും കാണിച്ചു തരും. അതുപോലെ സക്കാത്തിന്റെ ആശി പിരിച്ചിട്ട് സംഘടനയുടെ സ്റ്റേജ് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. പ്രസംഗിക്കാൻ അള്ളാഹു എനിക്ക് ആരോഗ്യവും ആയുസ്സും തന്നാൽ ഞാൻ പ്രസംഗിച്ചോളും, മരിക്കുന്നവരെ പ്രസംഗിച്ചോളും. അതേസമയത്ത് അതിന് വാടകയും കൂടി കൊടുക്കാൻ എന്നെ കൊണ്ടാവൂല. ഇവിടെ നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം. നമ്മുടെ പ്രവർത്തകന്മാർ ബഹത്ത് കൊണ്ടുവരുമ്പോ അള്ളാഹു തല ബർക്കത്തിയത്തെ. ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മളെ മൗലവി, ഈ മൗലവി കുറെ ഞാൻ പിരിവെടുക്കുന്നു, ഞാൻ കീശയിലെടുത്തു തന്നെ നടന്നു. ആ മൗലവി പറഞ്ഞതിനനുസരിച്ച് അൽഹംദുലില്ലാ ഒരുപാട് ബർക്കത്ത് അല്ലാഹു തആല. എന്റെ ആദ്യത്തെ പ്രസംഗത്തിന്റെ സീഡികൾ എടുത്തു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ 200,000 ഒക്കെ നേരത്തെ എത്തുന്നു. പിന്നെ ഇങ്ങനെ 250,000 ഒക്കെ നേരത്തെ കിട്ടുന്നു സിറാജുദ്ദീനിലേക്ക്. ഞാനിങ്ങനെ പറയുന്നത് പഴയ പഴയ ആദ്യമാദ്യമുള്ള സീഡിയിൽ കേൾക്കാം. ഇപ്പോൾ ഞാൻ പറയുന്ന സീഡികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 7 പ്രാവശ്യം ഹുസൈൻ സലഫി നാദാപുരത്ത് സിറാജുദ്ദീനിലേക്ക് കിട്ടുന്ന പിരിവ് മുടക്കാൻ വേണ്ടി യഹൂദികളുടെ പ്രേരണയോടെ വന്നു. യഹൂദികൾക്ക് ഇസ്ലാം ദീൻ വളരുന്നത് കണ്ടുകൂടാ, മദ്രസ ഉണ്ടാകുന്നത് കണ്ടുകൂടാ, പള്ളി ഉണ്ടാകുന്നത് കണ്ടുകൂടാ, യഹൂദികൾക്ക് മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് കണ്ടുകൂടാ. അതുണ്ടാകും മുടക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഈ ശൈലി ഇങ്ങനെ വാങ്ങിയിട്ട് പിരിവിടുന്നു എന്ന് പറഞ്ഞ് മൂപ്പര് കാണിച്ചു. കഴിഞ്ഞ പ്രാവശ്യവും കാണിച്ചു. ഞാനതിനൊക്കെ 4 മറുപടിയും കൊടുത്തു. 7 പ്രാവശ്യം മുതൽ വന്നപ്പോൾ ഇപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 1 മാസത്തിൽ 7 ലക്ഷം രൂപ സിറാജുദ്ദീനക്ക് മാസത്തിൽ നേരത്തെ കിട്ടുന്നുണ്ട്. അപ്പൊ മൗലവി അത് ചെയ്ത്, മൗലവി ഇപ്പൊ പറഞ്ഞെന്തറിയോ, റിസീവർ പണി നിങ്ങൾ നിർത്തണോ എന്നോട്. കാരണം മൂപ്പരെ കൊണ്ടുവരാൻ നിർത്തിക്കാനാവൂല എന്ന് മനസ്സിലാക്കി. അപ്പൊ മൂപ്പരെന്നോട് ഒരു അപേക്ഷ, ഇപ്രാവശ്യം നല്ല രസമുണ്ട്,
എന്നെ സ്നേഹിതൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പണ്ടത്തെ വിളിയൊന്നല്ല, പണ്ടത്തെ പോലെ അല്ല. കാരണം കരയുദ്ധം തുടങ്ങിയതിന്